പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക്. രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന, കേരളത്തിൽ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു അറിയിപ്പ്. കൂടാതെ തന്നെ ഞാൻ ഇനി പറയുവാൻ പോകുന്ന നാല് ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ള കേന്ദ്ര അറിയിപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, ഇന്നും നാളെയുമൊക്കെയായി അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ള അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്. ഇടിമിന്നലിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കിസാൻ സമ്മാൻ നിധി, നമുക്ക് എല്ലാവർക്കും അറിയാം 2000 രൂപയാണ് നിലവിൽ 4 മാസം കൂടുമ്പോൾ ഈ ഒരു തുക നമുക്ക് ലഭിക്കേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ ഗഡു, 13-ാമത്തെ ഗഡു ചില ആളുകൾക്ക് ലഭിച്ചിരുന്നില്ല. ഇത് ലഭിക്കാത്ത ആളുകൾ EKYC പൂർത്തീകരിക്കാതിരിക്കുകയോ എയിംസിന്റെ പോർട്ടലിൽ ബന്ധപ്പെടുത്താതിരിക്കുകയോ ഒക്കെ ചെയ്ത ആളുകളൊക്കെ ആയിരിക്കും ഈ തുക തടസ്സപ്പെട്ടിരിക്കുന്നത്. ഈ കിട്ടാതിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ ഒന്ന് അറിയിക്കുക. കൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഈ ചില ഘട്ടങ്ങളിലൊക്കെ 4000 രൂപ വീതമൊക്കെ ആയിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താറുണ്ട്. ഇതിന്റെ കാരണം ചോദിച്ച് പല ആളുകളും സംശയിച്ചിരിക്കുന്നുണ്ട്. ഇത് മുൻപത്തെ ഗഡു ലഭിക്കാതിരുന്ന ആളുകൾക്കാണ് സാധാരണ രീതിയിൽ അവരുടെ നടപടിക്രമങ്ങൾ, അതായത് സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ 4000 രൂപയുടെ രൂപത്തിലൊക്കെ ലഭിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പല ജില്ലകളിലും പല ഈ ഒരു തുക അനർഹമായിട്ട് കൈപ്പറ്റിയ ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം, വയനാട് ജില്ലകളിലൊക്കെ വളരെയധികം ആളുകൾ അനർഹമായിട്ട് വരുമാന നികുതി അടയ്ക്കുന്ന, ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്ന ആളുകൾ പോലും ഈ ഒരു തുക കൈപ്പറ്റിയതായിട്ട് കണ്ടെത്തുകയും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു തുക, ഈ അനർഹമായിട്ട് വാങ്ങിയ തുക തിരിച്ച് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ റിക്കവറി, അതായത് ജപ്തി നടപടികൾ വരെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ കൃഷിഭവനുകളുമൊക്കെയായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നടപടി ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹതയുള്ള ആളുകൾ യാതൊരു കാരണവശാലും തുക തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അർഹതയുള്ള മാനദണ്ഡം അനുസരിച്ച് പുതിയ ആളുകൾക്കും ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യേക കാര്യമുണ്ട്. ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ തന്നെ വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഭൂമി ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് 10 സെന്റ് ഭൂമിയുണ്ട്, ഈ ഒരു ഭൂമി വിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു പരാതികളൊക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇത് ശരിയാണോ എന്നുള്ളൊരു കാര്യം, യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കൃഷിഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല. 10 സെന്റ് ഭൂമിയോ 5 സെന്റ് ഭൂമിയോ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ നിന്ന് ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹതയുള്ള ഒരു തുകയാണ് വാങ്ങുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മറ്റൊരാൾക്ക് വിൽക്കുകയോ എന്തു ചെയ്യുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.